ടെലിവിഷൻ പരമ്പര താരങ്ങൾ തങ്ങളുടെ സിനിമാ ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്ന എന്നിഷ്ടത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നു നിങ്ങളുടെ ഇഷ്ടതാരം അക്ഷര. നമസ്കാരം, ഞാൻ അക്ഷര എസ് പി, തിരുവനന്തപുരത്ത് നിന്നും വരുന്നു. ഇന്ന് എന്നിഷ്ടം പ്രോഗ്രാമിലൂടെ അതിഥിയായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് ഞാനാണ്. നമുക്ക് കുറേ സിനിമാ ഇഷ്ടങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്യാം അല്ലേ? അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും മാച്ച് ആവുന്നുണ്ടോ, അതോ വ്യത്യസ്തമായ ഇഷ്ടങ്ങൾ എന്തെങ്കിലും അക്ഷരയിൽ നിന്നും ലഭിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കാണാം. അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം അല്ലേ? ലെറ്റ്സ് ഗോ. എൻ്റെ ഫേവറേറ്റ് മൂവി എന്ന് പറയുന്നത് മൂന്നാം പക്കമാണ്. ഒരുപാട് മൂവീസ് ഇഷ്ടമുണ്ട്, അതിൽ ഒരു മൂവി മൂന്നാം പക്കമാണ്. സാധാരണ നമ്മൾ കാണുന്ന ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ആ ഒരു ലവ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഒരു ഒരു ഗേൾ അല്ലെ ബോയ് അങ്ങനെയുള്ള റിലേഷൻസ് ആയിരിക്കും നോർമലി നമ്മൾ എല്ലാ മൂവീസിലും കണ്ടുവരുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു മുത്തച്ഛന് തൻ്റെ ഒരുപാട് കാലം കാണാണ്ടിരുന്ന കൊച്ചുമകനോടുള്ള ഒരു ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ലവ്, ആ അഫെക്ഷൻ എന്നും മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും. എന്നിഷ്ടം എന്ന പ്രോഗ്രാമിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി മൂന്നാം പക്കം. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, എന്നാലും ഇപ്പം ഇഷ്ടപ്പെട്ട കഥാപാത്രം പറയണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം പറയാം. ലാലേട്ടൻ്റെ താളവട്ടത്തിലെ വിനു ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള കഥാപാത്രമാണ്. കാരണം എന്താ പറയുക, ആ ഒരു നമ്മുടെ മനുഷ്യനുണ്ടാവുന്ന ഒരു സ്റ്റേറ്റ് ആദ്യം കാണിക്കുന്നുണ്ട്, പിന്നെ പുള്ളിക്കാരൻ്റെ പാസ്റ്റ് കാണിക്കുന്നു, അതെല്ലാം ഒരുപാട് വ്യത്യസ്തമായിട്ട് ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല കാർത്തിക ചേച്ചിയുമായിട്ടുള്ള ആ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഭയങ്കര നാച്ചുറലാണ്, അല്ല അതിനൊറ്റ വാക്കേ പറയാനുള്ളൂ, നാച്ചുറലാണ്, വേഴ്സറ്റൈലാണ്. അതുകൊണ്ട് തന്നെ എന്നെ എന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണ്. ചിരിക്കും, ആ ക്യാരക്ടർ കാണും, എപ്പോൾ കണ്ടാലും ഞാൻ താളവട്ടം വരുമ്പോൾ എപ്പോഴാണേലും ഞാനിരുന്ന് കാണും, അത് ലാസ്റ്റ് പോർഷൻ ആണേലും ഇരുന്ന് കാണും, അവസാനം കരയുകയും ചെയ്യും, അങ്ങനെ ക്ലൈമാക്സും ഒക്കെ അങ്ങനെയല്ലേ വന്നത്. അപ്പം എൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രം തീർച്ചയായിട്ടും വിനു എന്ന് താളവട്ടം മൂവിയിൽ ലാലേട്ടൻ ചെയ്തത്. ഇഷ്ട നടൻ തീർച്ചയായിട്ടും ഞാനും ഒരു മലയാളിയാണ്. നമ്മളെല്ലാ മലയാളികളോടും പൊതുവേ ചോദിക്കുമ്പം ഏറ്റവും വേഴ്സറ്റൈലായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് വളരെ ഫ്ലെക്സിബിളായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത നമ്മുടെ ലാലേട്ടനാണ് എൻ്റെയും ഇഷ്ട നടൻ. എന്താണിപ്പം ഞാൻ റീസൺ പറയേണ്ട കാര്യമില്ല, ഒബ്വിയസ്ലി എല്ലാവർക്കും ഒരേ കാര്യമായിരിക്കും ലാലേട്ടനെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാവുന്നത്. നമ്മളെ മനസ്സിൽ ടച്ച് ചെയ്ത ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു പൊതു സ്വത്താണ് ലാലേട്ടൻ. തീർച്ചയായിട്ടും താളവട്ടം അല്ലെ ചിത്രം, ആ ഒരു കാലഘട്ടത്തെ മൂവീസ് തന്നെയാണ് എൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ളത്. കാരണം ഒരുപാട് കോമഡിയും അല്ലെ ഒരുപാട് സെൻറ്റിമെൻ്റൽ ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അതിൻ്റെ എന്താ പറയുക വളരെ നാച്ചുറലായിട്ട് നമുക്ക് കാണിച്ചു തന്നെ, നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സംഭവമാണ് ലാലേട്ടൻ. അതുകൊണ്ട് തന്നെ എൻ്റെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് മോഹൻലാൽ. ഇഷ്ട നടി, ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു നടിയാണ്, പക്ഷേ അതിന് മുന്നേ നമ്മളെയൊക്കെ വിട്ടുപോയ നടിയാണ്. എന്താ പറയുക, ഒരു ശാലീന സുന്ദരിയാണ്, മറ്റാരുമല്ല ശ്രീവിദ്യാമ്മ. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ മുമ്പും പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൂടെ അഭിനയിക്കണം, കാണണം എന്ന് മാത്രമല്ല, കാണണം എന്ന് നമ്മളെല്ലാവരും ഒരു ഫാൻ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹം ഉണ്ടാവും കാണണം എന്ന്. പക്ഷേ എനിക്ക് കൂടെ അഭിനയിക്കണം എന്നാഗ്രഹിച്ച ഒരു നടിയായിരുന്നു ശ്രീവിദ്യാമ്മ. ഒരുപാട് കഥാപാത്രങ്ങൾ അതിൻ്റെ തന്മയത്വത്തോടു കൂടി ചെയ്ത് അവതരിപ്പിച്ച് നമ്മുടെ എല്ലാം മനസ്സിൽ കയറിയ ശ്രീവിദ്യാമ്മയുടെ ഒരുപാട് ഫിലിംസ് ഉണ്ട് പറഞ്ഞു വരുമ്പം, മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും. പക്ഷേ എന്താ പറയുക, പുള്ളിക്കാരിയുടെ ഒരു ഒരു ഏറ്റവും എന്താ പറയുക വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരിയുടെ കണ്ണുകളാണ്. അപ്പോൾ കണ്ണുകൾ വെച്ച് അഭിനയിക്കുന്ന നടികളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടി, എൻ്റെ ഒരു ഉള്ളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മകനോടുള്ള ആ ഒരു നോട്ടവും ഒരു ഭർത്താവിനോടുള്ള ഒരു നോട്ടവും ഒക്കെ ഭയങ്കര ഭംഗിയാണ്, എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു നടിയാണ് ശ്രീവിദ്യാമ്മ. അപ്പോൾ എന്നിഷ്ട നടി ആരാണെന്ന് ചോദിച്ചാൽ ശ്രീവിദ്യാമ്മ. ഞാൻ വളരെയധികം കോമഡി ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്.
അതുകൊണ്ട് തന്നെ സീൻസ് വരുമ്പോൾ ഒരുപാടുണ്ട്. നമ്മുടെ പഴയ ഹിറ്റ്സ് ജഗദീസ് സാറിൻ്റെയൊക്കെ വരുമ്പോൾ ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. എന്നാലും എല്ലാവരും എപ്പോഴും കണ്ട് ചിരിക്കുന്ന ഒരു സീൻ പറയാം, അരം പ്ലസ് അരം കിന്നരം എന്ന മൂവിയിൽ കെ ആൻഡ് കെ ഓട്ടോമൊബൈൽസ് അതിൻ്റെ കാർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നായികയുടെ വീട്ടിലേക്ക് ജഗദീസ് സാറ് വരുന്നു, പ്രൊപ്രൈറ്റർ വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ കാർ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി, കുട്ടിക്ക് മലയാളം അറിയാം, ജോസഫേ എന്ന് പറയുന്ന ആ ഒരു കംപ്ലീറ്റ് സീക്വൻസ് വരെ അത്രയും നമുക്കും ഒരുമിച്ച് ചിരിക്കാം അല്ലേ. ഒരു തവണ നമുക്ക് കണ്ടു നോക്കാം. ഇഷ്ട ഡയലോഗ്, എഗെയിൻ കൺഫ്യൂഷൻ. എന്നാലും ഞാൻ എന്ത് പറഞ്ഞാലും മോഹൻലാലിൽ തന്നെ കറങ്ങി തിരിഞ്ഞ് വരും കേട്ടോ. അപ്പം ഡയലോഗ് എന്ന് പറയുമ്പം രേവതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം രേവതി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്നത് കിലുക്കമായിരിക്കും. അപ്പം കിലുക്കത്തിലെ ജഗദീശ് ശ്രീകുമാർ ഫോട്ടോ എടുക്കുന്നു, കൊടുക്കുന്നു, മുനിച്ചാമി ആയിരിക്കും എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. മോഹൻലാൽ അതും കൊണ്ട് പോയി ഡോറ് തുറക്കുന്നു. ഉടനെ രേവതി ഇങ്ങനെ കരിയൊക്കെ ആയിട്ട് വന്നിട്ട് ചോദ്യം വന്നില്ല, തീയും വന്നില്ല എന്ന് പറയുന്ന സംഭവം. പിന്നെ അങ്ങോട്ട് എല്ലാം അങ്ങ് ഭയങ്കര ഫാന്റാസ്റ്റിക് ആണ്. എന്നാലും ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡയലോഗ്. ഇഷ്ടഗാനം അരയന്നങ്ങളുടെ വീട് എന്ന മൂവിയിൽ ദീനദയാലു രാമ എന്ന് പറയുന്നതാണ്. അപ്പം ഞാൻ പാടാം, രണ്ടു വരി പാടാം. ദീനദയാലു രാമ ജയ സീതാവല്ലഭ രാമ, ദീനദയാലു രാമ ജയ സീതാവല്ലഭ രാമ, ശ്രിതജന പാലക രഘുപതി രാഘവ, ശ്രിതജന പാലക രഘുപതി രാഘവ, സീതാംബരധര പാവന രാമ, രാമ ഹരി ജയ രാമ ഹരി, രാമ ഹരി ജയ രാമ ഹരി. ഈ പാട്ടാണ് എന്നിഷ്ടം എന്ന പ്രോഗ്രാമിലൂടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. ഒന്ന് കേട്ടു നോക്കൂ. ഇത്രയും നേരം എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ പ്രേക്ഷകരോട് ഷെയർ ചെയ്തു, എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും എന്നെ ഇത്രയും നാളും സ്നേഹം തന്ന്, സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഇതോടൊപ്പം ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്നിഷ്ടം എന്ന പ്രോഗ്രാമിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ, അതിഥിയായിട്ട് ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് കുറേ നേരം നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞു. എന്തായാലും ഇനി ഒരു അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.